അപ്പോൾ ഇരുപത്തേഴാമത്തെ ചോദ്യം ഒടുക്കത്തെ ചോദ്യം എന്ന് പറയുന്നത് അവസാനമായി ഒരു ചോദ്യം ഈ അവസരത്തിൽ കമ്പനിയുടെ ഭാഗമായി വന്ന നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം കമ്പനിയുടെ ഭാഗമായിട്ട് പോയ മണി ചെയിനിലെ കണ്ണിയായ നമ്മൾ ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ ഭാഗം എങ്ങനെ ആയിരിക്കണം നമ്മൾ എന്തൊക്കെ കേൾക്കണം എന്തൊക്കെ പറയണം നമ്മൾ എന്തൊക്കെ ചെയ്യണം പലരും പലതും പറയുന്നു അതിനുമൊക്കെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം നോക്കിക്കാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ നമ്മൾ കേസ് തോക്കും അല്ലേ കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടാൻ ഒരുപാട് സമയമെടുക്കും അപ്പോൾ കൈ കേസ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ വലിയ പൈസ കൊടുത്തിട്ട് വക്കീലന്മാരെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കേസ് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാസം മാസമാസം ആഴ്ചക്ക് നൂറ്റഞ്ച് രൂപ നൂറ്റിമൂന്ന് രൂപ നൂറ്റിനാല് രൂപ ഒക്കെ ആയിട്ട് നമുക്ക് ആ നമ്മളിട്ട പൈസ തിരിച്ചു കിട്ടും വേഗം തിരിച്ചു കിട്ടും ഒരു മൂന്ന് വർഷം കൊണ്ട് തിരിച്ചു കിട്ടും എന്നാൽ ഇത് ബഡ്സ് ആക്ട് പ്രകാരം കൂട്ടുകയാണെങ്കിൽ വർഷങ്ങളോളം എടുക്കും എന്നാണ് ചാക്കോ ന്യായീകരിക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കമ്പനി തിരിച്ചു കൊണ്ടുവന്ന് പേ ഔട്ടിലൂടെ കമ്പനിയുടെ നമ്മൾ ഇട്ട ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്തായാലും ഇവർക്കറിയാം ഈ കമ്പനി പൂട്ടി അല്ലെങ്കിൽ പൂട്ടാൻ പോവുകയാണ് എന്ന് അതുകൊണ്ടാണ് ഇനി എന്തൊക്കെ പറയണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മറുപടി പറയാൻ പാടുണ്ടോ ഏ അപ്പോൾ നമ്മുടെ പൈസ പോയോ ഇനി നമുക്ക് എങ്ങനെ പൈസ തിരിച്ചു കിട്ടും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ചോദ്യങ്ങൾ അപ്പോൾ ഇതിനൊക്കെ മറുപടി എന്ന് പറയുന്നത് നമ്മുടെ കേസ് വേഗം തീർക്കും നമ്മൾ ഒരാറുമാസം കൊണ്ട് കേസ് തീരും എന്നുള്ള രീതിയിലാണ് ചാക്ക് മറുപടി പറയുന്നത് എന്തായാലും ആറുമാസം കൊണ്ട് ചിലപ്പോൾ ഈ കേസ് തീരുമായിരിക്കും അതിന് ശേഷമായിരിക്കും കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ലയബിലിറ്റി ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കുക അങ്ങനെ നിങ്ങൾ ലയബിലിറ്റി ലിസ്റ്റിൽ ഇടം ഇടംപെഴിക്കണമെങ്കിൽ നിങ്ങളൊരു പരാതിക്കാരനായി നിങ്ങളുടെ കേസ് ജില്ലാ കലക്ടറുടെ മുന്നിൽ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ പരാതി നൽകുക കേസ് നൽകുക നിങ്ങളെ ചേർത്ത ആളെയും കമ്പനിയേയും പ്രതികളാക്കിക്കൊണ്ട് കേസ് നൽകുക എന്ന് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ബാക്കിയെല്ലാം സർക്കാർ നോക്കിക്കോളും ജില്ലാ കലക്ടറും കോടതിയുമൊക്കെ നോക്കിക്കോളും എന്നുള്ളതാണ് അപ്പോൾ വലിയ നിക്ഷേപമാണെങ്കിൽ ഈട് നിങ്ങളെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ വലിയ ലാഭം ഇതിൽ നിന്ന് കൊയ്തിട്ടുണ്ടെങ്കിൽ ഈട് നിങ്ങളെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾ ഇതിൽ നിന്ന് ഒരു രൂപ പോലും നിങ്ങൾ അനുഭവിക്കാൻ സാധ്യതയില്ല നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പണം ബാങ്ക് വഴി കിട്ടിയിരിക്കുന്ന പണം ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ വാഹ വാഹനങ്ങളുണ്ടെങ്കിൽ അത് ഈടുകൊണ്ടുപോകും നിങ്ങളുടെ പേരിൽ വസ്തുവകകൾ ഉണ്ടെങ്കിൽ അത് ഈടി കൊണ്ടുപോകും എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ബൈ